Rashtrapidavinte Raktasakshitva Smrutiyilaanu Rajyam. Rajghattile Gandhi Samadhiyil നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് 4ന് ഗാന്ധി സ്മൃതിയിൽ നടക്കുന്ന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും ഹിന്ദുത്വവാദി വിഷയം ഉന്നയിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിയുടെ 74ാം രക്തസാക്ഷിത്വ ദിനം ആചരിക്കുകയാണ് ഇന്ന് രാജ്യം. Rajghattile Gandhi Samadhiyil നടന്ന ഔപചാരിക ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എന്നിവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജിയുടെ ഉദാത്തമായ ആശയങ്ങൾ കൂടുതൽ ജനകീയമാക്കാനുള്ള കൂട്ടായ ശ്രമമാണ് ചരമവാർഷിക ദിനാചരണത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്ഘട്ടിൽ സർവമത പ്രാർത്ഥനയും നടന്നു. വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളിലും പ്രത്യേക ചടങ്ങുകളിൽ മഹാത്മാവിന് ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു. സബർമതി നദിക്കരയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാത്മാവിന്റെ ചുവർചിത്രം അനാച്ഛാദനം ചെയ്തു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും രാജ്ഘട്ടിലെത്തി ആദരമർപ്പിച്ചു. അതേസമയം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഹുൽ വീണ്ടും ഹിന്ദുത്വവാദി വിഷയം ഉന്നയിച്ചു. ഒരു ഹിന്ദുത്വവാദി ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഗാന്ധിജി ഇപ്പോൾ ഇല്ലെന്നാണ് എല്ലാ ഹിന്ദുത്വവാദികളും കരുതുന്നത്. എന്നാൽ എവിടെ സത്യമുണ്ടോ അവിടെ ബാപ്പു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ പ്രതികരിച്ചു. 24 ഡൽഹി.